എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. കണ്ടേ, ഇത് നിങ്ങൾ കണ്ടല്ലേ, ഏറ്റവും ഔഷധ മൂല്യമുള്ള ഒരു പൊടിയാണിത്. ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നല്ലേ. ഞാനിന്ന് ഇതെൻ്റെ മോൾക്ക് കൊണ്ടുകൊടുത്തതാണ് കേട്ടോ ഈ ഒരു സാധനം. കാരണം ഈ ഒരു സമയത്തൊക്കെ ഏറ്റവും നല്ലതാണ്, നമ്മളെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റിയതാണ്. ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സസ്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു പൊടിയാണിത്. നിങ്ങളെല്ലാം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഇത് ഞാൻ ചെയ്തതുപോലെ ചെയ്യണം. രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാമെങ്കിലും ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് വേണം. നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലേ. നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇത് ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളുടെ ഈ പൊടി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലോട്ട് പോവാം. അതിനു മുമ്പേ ഞാൻ കുറച്ച് തക്കാളിയും കീരി അരിയൊക്കെ നട്ട് അത് ഇവിടെ നമ്മളുടെ പൊടിമോൻ അത് ഒരു തടമൊക്കെ എടുത്ത് അത് കൃഷി ഒരു തടത്തിനകത്തോട്ടൊക്കെ വെക്കുന്നേ. കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മഞ്ഞൾ രണ്ട് സൈഡിൽ ഇട്ടല്ലോ, അപ്പോൾ ഒരു സൈഡിൽ വെള്ളമെടുത്തയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ തക്കാളി നടലും കീര നടലും ഒക്കെ അങ്ങനെ നടക്കട്ടെ. ഇനി നമ്മളുടെ പൊടി ഉണ്ടാക്കാനുള്ള സാധനം നമ്മളിതാണ്ട് ഇങ്ങനെ കിളച്ചെടുക്കുകയാണ്. അപ്പം അതിന് കിളച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, ഇത് നമുക്കിനി അടുത്ത വിളവെടുക്കാനുള്ള മഞ്ഞളെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. ഇത് നമുക്ക് വിളവെടുക്കണം. അതാണ്ട് നമ്മളുടെ പ്രധാന പൊടിയുണ്ടാക്കുന്ന സാധനമാണ് ഇതായി നിൽക്കുന്ന ഈ വിളവെടുത്ത് കുറച്ച് എടുത്ത് കിട്ടിയതാണ് ഈ ബക്കറ്റിനകത്തിരിക്കുന്നത്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കി നമുക്ക് ഈ പൊടിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കീര നട്ടു, തക്കാളി നട്ടു, മഞ്ഞൾ വിളവെടുത്തു, കൂവ വിളവെടുത്തു. കൂവക്കിഴങ്ങെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത്? നമ്മുടെ കൂവ ശരിയാക്കി എടുക്കാം. നമുക്ക് പൊടി ആക്കി എടുക്കണം. അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് നമുക്ക് ശരിയാക്കി എടുക്കാം. ഞാനിവിടെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലികളെല്ലാം ഇങ്ങനെ നമ്മൾ ഇളക്കി ഈ മണ്ണെല്ലാം കളഞ്ഞ് കുറേ പ്രാവശ്യം നമ്മൾ വൃത്തിയാക്കണം കേട്ടോ. ഇപ്പം കിട്ടാൻ വളരെ പ്രയാസമാണ് ഇപ്പം. മൂന്നാം ഇളത്തിക്കല്ലുണ്ട്. വയറിളക്കം വരുവേദനയ്ക്കും വയറ്റിന് എന്ത് അസുഖമുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഞങ്ങളിവിടെ കൂവക്കിഴങ്ങ് എന്നാണ് പറയുന്നത് കേട്ടോ. വയറിലുണ്ടാകുന്ന എല്ലാ അസുഖത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ കിഴങ്ങാണിത് കേട്ടോ. വളരെ വയറ്റിന് എന്ത് അസുഖത്തിനും നല്ല പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ വൃത്തിയാക്കി ഇതിനകത്തൊക്കെ ഇട്ട് മൂന്നാല് വെള്ളത്തിൽ നമുക്കിത് കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ടിത് ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം നമ്മൾ കഴുകിയതാണ്ട ഇത്രയും ഇതിനകത്തു നിന്നുള്ള പൊടികളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. രണ്ടു മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകണം കേട്ടോ. ഒരു വെള്ളം കളഞ്ഞ് ഇനി അടുത്ത വെള്ളവും നമുക്കിങ്ങനെ ഒഴിക്കാം. കുറച്ചുകൂടെ ഇനി വെട്ടിക്കളയാനൊക്കെ ഉണ്ട് കേട്ടോ.
കഴുകി ഇതിനകത്ത് ഇവിടെ കൂവക്കിഴങ്ങ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ. അപ്പം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇതിനകത്തോട്ട് വെച്ച് അരിഞ്ഞെടുത്ത് നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് അരച്ചെടുക്കാം. ഓക്കെ, കുറേ കഴുകി കുറേ കഴുകണം നമ്മൾ കേട്ടോ, ഇല്ലെങ്കിൽ ഇതിനകത്ത് മണ്ണും എല്ലാം കാണും. കുറച്ചിച്ചിരി മെനക്കെട്ട പണിയാണ്. അപ്പം നമുക്ക് കൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കൂവക്കിഴങ്ങളെല്ലാം നമ്മൾ കുറേ വെള്ളത്തിലൊക്കെ കഴുകി ഇതിൻ്റെ നാരെല്ലാം കളഞ്ഞ് നമ്മളവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. പണ്ടൊക്കെ ഞങ്ങളെ കൊച്ചിലേക്ക് ആണെങ്കിൽ അമ്മയൊക്കെയാണെങ്കിൽ ഉരലിൽ അല്ലെങ്കിൽ ആട്ടുകല്ലിലോ ഒലക്കൊക്കെ വെച്ച് ഒക്കെയാണ് ഇത് ഇടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ പരിപാടിയിലോട്ട് പോകാം. അരിഞ്ഞു തുടങ്ങാം. ഓക്കെ, പണ്ട് പൊരലിലൊക്കെ ഇട്ടാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിതിൻ്റെ കുറച്ച്, എനിക്കിത് പുഴുങ്ങി തിന്നുന്ന ഇഷ്ടമാണ് കേട്ടോ, ഞാനതുകൊണ്ട് ഇതിൻ്റെ കുറച്ചെടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കിഴങ്ങ് വർഗ്ഗങ്ങളിലൊന്നാണ്. അത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഒരു നമ്മളൊരു മിക്സിയുടെ ജാറെടുക്കുന്നു. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച കൂവ കിഴങ്ങ് ഇതിനകത്തോട്ട് ഇടുന്നു. നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് അടിച്ചുകൊണ്ട്. ഓക്കെ, നമ്മുടെ മിശ്രിതം എന്താ നല്ല നമ്മളെ കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. ഓക്കെ, ഓണല്ലായിരുന്നു, ഇനി നമുക്ക് വേണ്ട ഈ അരിഞ്ഞ് വെച്ചിരുന്ന ഈ കൂവക്കിഴങ്ങ് നമ്മളെ ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ടിപ്പോൾ ഞാൻ അടിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടു. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് അടിച്ചിട്ട്. ഓക്കെ, നമുക്ക് നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അരിച്ചു. കൊന്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇടാം കേട്ടോ.
ഇത് നമുക്ക് പിന്നെ ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ടി വരും. ഇതെല്ലാം നമുക്ക് അരിഞ്ഞിട്ട് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ നീര് എന്താ കാണുന്നു? കട്ടിംഗ് ബോർഡിനകത്ത് അരിയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആരുണ്ടായണ്ടേ, അതല്ലേ എൻ്റെ ഈ പിച്ചാതെ ശരിയാവത്ത. നമുക്ക് മിക്സിയിലോട്ട് വാരിക്കാം. എവിടെ പെട്ടെന്ന് അടിച്ചിട്ടുണ്ട്, അടിച്ചത് ഇതാണ്ട്, ഇത് കണക്ക് ഇതിനകത്തോട്ട് അരിച്ചെടുക്കാം. ഇത് കുറച്ചു നേരം വെക്കുമ്പോൾ ഇതിൻ്റെ നീരൊക്കെ മേളി നല്ല തെളിഞ്ഞു വരികയും മട്ട് അടിയിലടിയുകയും ചെയ്യാൻ മാവാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. കൈ വെച്ച് ആക്കുന്നുണ്ടെന്ന് തോന്നരുത്, ഇത് കൈ വെച്ച് മാത്രമേ പിഴിഞ്ഞെടുക്കാനുള്ളൂ, മെഷീനല്ല. ചിലർക്കിങ്ങനെ കൈ വെച്ച് ഞാനിങ്ങനെ ആക്കുന്നതിനൊക്കെ പരാതി പറയും. നമ്മളെ കൈയൊക്കെ ഈശ്വരം നമ്മൾ തന്നിരിക്കുന്നതേ, നമ്മൾ വിസ്കിന് പകരം വിസ്ക് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൈയും എല്ലാം ചെയ്തു തരുന്നത്. അപ്പം നമുക്ക് തന്ന ഓരോ അവയവവും എന്ത് പ്രയോജനപ്പെടുന്ന വസ്തുക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെല്ലാം നമ്മൾ ഈശ്വരനോട് നന്ദി പറയണം അല്ലേ. നമ്മളിപ്പോൾ അരി ആട്ടുന്നു, നമ്മൾ കൈ വെച്ച് ഇളക്കിയേ പറ്റൂ. നമ്മളെന്താണ് അതാകാൻ ശ്രമിക്കണം. ഇപ്പം നമ്മളെ നാട്ടിലുള്ള ശീലങ്ങൾ ഇതൊക്കെയാണ്. വിദേശ രാജ്യത്ത് അവർ കത്തിയും മുള്ളുമൊക്കെ കൊണ്ട് കഴിക്കുന്ന അവരുടെ കാലാവസ്ഥയുടെയും അവരുടെ ആഹാരത്തിൻ്റെയും രീതിയാണ്. നമുക്ക് അങ്ങനെ ഇല്ല, നമുക്കിങ്ങനെ കൈവച്ച് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കഴിക്കണം. അതിൻ്റെ ഒരു ഗുണമൊന്ന് വേറെയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു തുണിയുണ്ട് അരിക്കണം കേട്ടോ. ഇപ്പം തന്നെ ചിരിച്ച് നീറൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ കൂവക്കിഴങ്ങിൻ്റെ മറ്റേ കൊന്ത് എല്ലാം മാറ്റിയതിന് ശേഷം കണ്ട ഇങ്ങനെ മട്ടി അടിഞ്ഞേക്കുന്ന കണ്ട ഈ മേളി തെളിഞ്ഞു വരുന്ന ഈ വെള്ളം നമുക്ക് ഊറ്റി മാറ്റണം കേട്ടോ. ഈ കൊന്ത് ഞാൻ ഇച്ചിരൂടെ വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് കേട്ടോ. നമുക്കിനി ഈ കൊന്തിനകത്തു നിന്ന് ചാറുകളിലെല്ലാം നമുക്ക് അതും കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഇതിനകത്തുള്ള ചാറുകളിങ്ങനെ ഞെവിടി ഞെവിടി നമുക്കിത് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ എല്ലാ മാവുകളും നമുക്കെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു തുണിക്കകത്ത് അരിച്ച് ഒന്നുകൂടെ അരിച്ചിട്ട് ഈ നീറ് മേളി വരുന്നത് തെളിച്ച് തെളിച്ച് കളഞ്ഞ് നമുക്കിതിനെ മാവാക്കി എടുക്കാം. നമ്മുടെ കൂവയുടെ മേളിൽ അടിഞ്ഞ ചെളി ഇതൊക്കെ അതിൻ്റെ കറയെല്ലാം നമ്മൾ കളഞ്ഞ് പിന്നെ ഇതിനെക്കാട്ടി പൊടിയായിട്ട് കിട്ടിയത് കൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ. നമ്മൾ ഞാൻ വെള്ളം തെളിഞ്ഞ അടിയിൽ മട്ടി അടിഞ്ഞത് കാണിച്ചു തന്നില്ലേ, ആ വെള്ളത്തിൻ്റെ വെള്ളം കളഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേളി തെളിഞ്ഞതാണിത്. ഇതൊന്ന് നമുക്ക് ഉണക്കി നോക്കാം. ഞാൻ ഈ തുണിക്കകത്ത് ഇങ്ങനെ അരിച്ചത് കൊണ്ടേ എല്ലാം ഇതിനകത്തങ്ങ് ആയിപ്പോയി. ഇച്ചിരിയുടെ തോർത്ത വെള്ളത്തിലെ കുറച്ചുകൂടെ അലിഞ്ഞു പോയിരുന്നത് കേട്ടോ. കണ്ട ഇതിൻ്റെ മട്ടി ഇങ്ങനെ അടിഞ്ഞതാണ്. ഇനി നമുക്കൊന്ന് ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ, ഒരു വലിയൊരു അണ്ടതിനകത്ത് ഇരുന്നില്ല, ഒരു 100 ഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം.
ഓക്കെ. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് നീര്. ചിലർ ഉണക്കിപ്പൊടിക്കും, പക്ഷേ ഏറ്റവും നല്ലത് ഇതാണ്. നമ്മളെന്താ സൂപ്പർ പൊടി കിട്ടി. നമ്മൾ വെയിലത്തിൽ ഉണക്കാം. ഒരു രണ്ട് പാത്രത്തിലായിട്ട് ആക്കിയിട്ട് എന്നെ വെച്ചാക്കുന്ന കണക്കുള്ളൊരു നമ്മളൊരു രണ്ടു മൂന്ന് ദിവസം നമുക്കിത് ഉണക്കണം. ഒരു 100-200 ഗ്രാം കിട്ടി കേട്ടോ, വേണം തോന്നുന്നു. ഒരു സ്പൂൺ അങ്ങോട്ട് എടുത്ത് ഇച്ചിരി വെള്ളത്തിനകത്ത് ഉപ്പും ഒരിച്ചിരി ഉപ്പും ഇട്ട് അങ്ങോട്ട് കൊടുത്താൽ വയറിളക്കം ആ നിമിഷം നിൽക്കും. നമ്മൾ ആരോ റൂട്ട് കൊണ്ടുള്ള പൊടി ഒറിജിനൽ, അതിനകത്തൊരു മായമില്ല, നിങ്ങൾ കണ്ടല്ലേ. ഇതിൻ്റെ മേളിലിഴിഞ്ഞ മട്ടെല്ലാം നമ്മൾ കളഞ്ഞ് അടിയിലുള്ള മാവാണ് ഈ കാണുന്നത്. ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതായിട്ട് മേളിലിങ്ങനെ അടിഞ്ഞു വന്നതായിരുന്നു. ഞാൻ ഇതും നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളുടെ കൂവപ്പൊടി ഇങ്ങനെ ഇത്രയും ഉണ്ട് കേട്ടോ. ബാക്കി പൊടികൾ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പൊടിയല്ല എൻ്റെ ഇത്, നമുക്ക് പുട്ട് പുഴുങ്ങുന്നതിനകത്തൊക്കെ ഇടാം. നല്ല ഇതാണ് കേട്ടോ. കുറച്ച് ഒരു വലിയൊരു ബക്കറ്റ് നിറച്ചുള്ളതാണ്. ഇതിപ്പോൾ എത്ര കാണുമോ എന്തോ ഉണങ്ങി വരുമ്പോൾ. ഓക്കെ, നമ്മളെ അണ്ട കൂവമാവെല്ലാം ഇവിടെ ഇങ്ങനെ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് തന്ന് കുടിച്ചെടുക്കാം. ഈ അരിപ്പിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ചങ്ങ് അരിച്ചെടുക്കാം. ബാക്കി നമുക്ക് പിടിച്ചെടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കട്ടയായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടൊന്ന് പൊടിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പൊടിച്ചുകൊണ്ട് വേണ്ട, നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മളുടെ കൂവമാവൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് മറ്റേ മേളിലടിഞ്ഞ ഇതുണ്ടല്ലോ, അതുകൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഓക്കെ, മേളിൽ ഞാൻ അടിഞ്ഞെന്ന് പറഞ്ഞില്ലേ, അതാണ്. അതും കൂടെ നമുക്ക് പിടിച്ചുകൊണ്ട് വരാം. അതാണ്ട് നമ്മളെ, അതും നമ്മളിവിടെ പിടിച്ചെടുക്കും. കാരണം നമ്മൾ ഈ കൂവയുടെ മേളിൽ വരുന്ന വെള്ളം നമ്മൾ മാറ്റിക്കളഞ്ഞപ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനൊരു നല്ല മാവായിട്ട് കിട്ടിയത് ഞാൻ പ്രത്യേകം മാറ്റി. അല്ലാതെ ഞാൻ ഇതും പ്രത്യേകം മാറ്റിയതാണ്. ഇതും നമുക്ക് പുട്ടിനൊക്കെ ഇടിയ ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഇത് നമ്മൾ നല്ല ശുദ്ധമായിട്ട് ആക്കിയെടുത്തതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്കറിയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഉള്ളവർ ഇത് വീട്ടിൽ തന്നെ ശരിയാക്കാൻ നോക്കണം. ഇത് കൊച്ചുങ്ങൾക്ക് അല്ല, വലിയവർക്ക് തന്നെ ആയാലും നമുക്ക് തന്നെ ഒരു വയറ്റിന് ഛർദ്ദിൽ ഇളക്കം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊരു സ്പൂണെടുത്ത് കാച്ചി കുടിക്കണം. അത് ഉപ്പ് മാത്രം ഇട്ട് കാച്ചി കുടിച്ചാൽ മതി. പിന്നെ അതിനൊക്കെ തന്നെ വയറ് കടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിന്നെ ചളിയൊക്കെ പോത്തില്ലേ, അപ്പോൾ അതിന് ഇതിനകത്ത് ആട്ടുംപാലുണ്ടെങ്കിൽ ആട്ടുംപാലിനകത്ത് കാച്ചി കുടിച്ചാൽ ഏറ്റവും ഗുണസമ്പുഷ്ടമാണ്. നമ്മളെ ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഔഷധമൂല്യമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് നമ്മുടെ കൂവക്കിഴങ്ങ്. ഓക്കെ, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.